നമസ്കാരം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നരനായാട്ട് തുടരുകയാണ്. എന്നാൽ തൃണമൂൽ ഗുണ്ടകൾ പ്രവർത്തകരുടെ വീടുകൾ തല്ലിത്തകർത്തതിനെതിരെയും പാർട്ടി ഓഫീസുകൾ കത്തിച്ചതിനെതിരെയും സി പി എമ്മും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ടു ദിവസമായി ബംഗാളിൽ തുടരുന്ന ആക്രമണങ്ങൾ തൃണമൂലിന്റെ വിജയാഹ്ലാദമാണോ എന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. ഇത് അപലപനീയമാണ്, ഇതിനെ ചെറുക്കണം. അദ്ദേഹം പറഞ്ഞു, പലയിടത്തും സി പി എമ്മുകാർക്ക് നേരെയും തൃണമൂൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരുന്നു യെച്ചൂരിയുടെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ട്വീറ്റ് വന്നത്. ബംഗാളിൽ കലാപമാണ് നടക്കുന്നത്. പാർട്ടി ഓഫീസുകളിൽ നിന്ന് നേതാക്കന്മാരെ അടിച്ചിറക്കി തീയിടുകയാണ്. പ്രവർത്തകർക്ക് വീടുകളിൽ പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബംഗാളിലെ സി പി എം നേതാക്കന്മാരും പറയുന്നുണ്ട്. പോലീസ് പോലും തൃണമൂൽ ഗുണ്ടകൾക്കൊപ്പമാണെന്നും ആരോപണങ്ങളുണ്ട്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തൃണമൂൽ ഗുണ്ടകളുടെ അതിക്രമങ്ങൾ ഭയന്ന് സി പി എം അനുഭാവികളുടെ കുടുംബങ്ങൾ ബി ജെ പി ഭൂരിപക്ഷ മേഖലകളിലേക്ക് പലായനം ചെയ്യുകയാണിപ്പോൾ. തൃണമൂൽ ഗുണ്ടകളെ ബി ജെ പി സംഘം ചേർന്ന് ചെറുത്തതോടെയാണ് കോൺഗ്രസ് സി പി എം അനുഭാവികളുടെ കുടുംബങ്ങൾ ബി ജെ പി ഭൂരിപക്ഷ മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ ആരംഭിച്ചത്. തൃണമൂൽ ആക്രമണത്തിൽ ഇതുവരെ 14 പേരാണ് മരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ 20 വയസ്സുകാരിയെ കൂട്ട ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നു. സരസ്വതി ജന എന്ന പെൺകുട്ടിയെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിനു പുറമെ വടക്കൻ ബർധമാൻ ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ തൃണമൂൽ ആക്രമികൾ ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചപ്പോൾ വീട്ടിലുള്ള കുട്ടികളെയും വളർത്തുമൃഗങ്ങളെ പോലും വെറുതെ വിട്ടില്ലെന്ന് ബി ജെ പി ദേശീയ വക്താവ് അനിൽ ബലൂണി പറഞ്ഞു. നന്ദിഗ്രാമിലെ പാർട്ടി ഓഫീസും ഇവർ തകർത്തു. അവിടെയുണ്ടായിരുന്ന രേഖകൾ വാരിയിട്ട് കത്തിച്ചു. പരിക്കേറ്റവരുടെ നിരവധി ചിത്രങ്ങളും അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകരുടെ തുണിക്കടകൾ കൊള്ളയടിച്ച് വസ്ത്രങ്ങൾ വാരിയെടുത്ത് ഓടുന്നവരുടെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. പർദ്ധ ധരിച്ച സ്ത്രീകൾ കടയ്ക്ക് പുറത്തുനിന്ന് ഇത് മമതയുടെ ഭരണമോ അക്രമികളുടെ ഭരണമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന വീഡിയോകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇവരിൽ ഒരാളുടെ സഹോദരൻ ബി ജെ പി പ്രവർത്തകനാണ്. അദ്ദേഹം നടത്തിയിരുന്ന തുണിക്കടയാണ് അക്രമികൾ കൊള്ളയടിച്ചത്. കൊൽക്കത്ത നഗരത്തിലെ എ ബി വി പി ഓഫീസും തൃണമൂൽ അക്രമികൾ കത്തിച്ചു. വടക്കൻ ബംഗാളിലെ ജൽപായിഗുഡിയിൽ പുതിയ ബി ജെ പി എം എൽ എ ശിഖാ ചാറ്റർജിയുടെ വീട് തൃണമൂൽ അക്രമികൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഇവിടെ നിരവധി ബി ജെ പി പ്രവർത്തകരുടെ വീടുകളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. നന്ദിഗ്രാം മണ്ഡലത്തിലെ 4 ബി ജെ പി ഓഫീസുകളാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയാക്കിയത്. വാഹനങ്ങളും കത്തിച്ചു. നിരവധി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീടുകൾക്ക് നേരെയും അക്രമങ്ങളുണ്ടായി. ബീർഭൂമിയിലെ സി പി എം പ്രവർത്തകരും നന്ദിഗ്രാമിലെ സി പി എം കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് ഇന്ന് രാവിലെ മുതലാണ് പലായനം ചെയ്തു തുടങ്ങിയത്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ബംഗാൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി തൃണമൂൽ ഗുണ്ടകളെ പാർട്ടി പ്രവർത്തകർ അടിച്ചോടിച്ചിരുന്നു. ഇതോടെയാണ് സി പി എം പ്രവർത്തകർ രക്ഷ തേടി ബി ജെ പിയുടെ അടുത്തേക്ക് എത്തിയത്. അഭയം തേടി വരുന്നവർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നടത്തിയ വ്യാപക ആക്രമണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ജഗ്ദീപ് ധൻകർ രംഗത്തെത്തി. സംസ്ഥാനത്ത് 2 ദിവസമായി നടക്കുന്ന തൃണമൂൽ ആക്രമണങ്ങൾക്ക് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വമാണെന്നും ഗവർണർ ആരോപിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കടുത്ത അനാസ്ഥയാണെന്നും സംസ്ഥാനത്തെ ഇത്തരം അക്രമ സാഹചര്യം അപമാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ നിഷ്ക്രിയത്വം കാരണമാണ് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഇത്രയും വഷളായതെന്നും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചു. അതേസമയം പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകർന്നതായി സുപ്രീംകോടതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇൻഡി കളക്റ്റീവ് ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയാണ് ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. തൃണമൂൽ പ്രവർത്തകർ ബംഗാളിൽ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ട്രസ്റ്റ് വ്യക്തമാക്കിയത്. എന്തായാലും തൃണമൂലിന്റെ നരനായാട്ട് തുടങ്ങിയിരിക്കുകയാണ്. പല പാവങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്, ദാരുണമായി തന്നെ. ഇതൊന്നും മമതാ ബാനർജി കാണുന്നില്ല. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് മമത. എന്ത് ഭരണമാണല്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.